أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. ذلكم فذوقوه وأن للكافرين عذاب النار. صدق الله العظيم. സൂറത്തുൽ അംഫാലിലെ ആയത്ത് 13-14. ദാലിക അത്, ബി അന്നഹും ഷാഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ദ്രോഹിച്ചതിനാലാകുന്നു. ഷക്ക എന്ന് പറഞ്ഞാൽ ശത്രുത കാണിച്ചു, വിരോധം പുലർത്തി എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. വറസൂലഹു, അവൻ്റെ ദൂതനോടും. വമൻ യുഷാഖിഖില്ലാഹ, ആര് അല്ലാഹുവിനോട് ദ്രോഹം ചെയ്യുന്നുവോ, വറസൂലഹു അവൻ്റെ ദൂതനോടും, ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാകുന്നു. ദാലിക്കും അതാണ് നിങ്ങൾക്കുള്ളത് എന്നർത്ഥം. അതിനാണ് ദാലിക്ക എന്നുള്ളത് ദാലിക്കും എന്നാക്കിയത്. ഫദൂഖൂഹു, ഫ അപ്പോൾ, ദൂഖൂഹു, നിങ്ങൾ അത് രുചിച്ചുകൊള്ളുവീൻ അല്ലെങ്കിൽ ആസ്വദിച്ചു കൊള്ളുവീൻ. വന്ന ലിൽ കാഫിരീന, നിശ്ചയമായും നിഷേധികൾക്ക് ഉണ്ടെന്നതും ആസ്വദിച്ചു കൊള്ളുവീൻ എന്നർത്ഥം. അദാബന്നാർ, നരകശിക്ഷ. നരകശിക്ഷയാണ് നിഷേധികൾക്കുള്ളത് എന്നതും നിങ്ങൾ അനുഭവിച്ചു കൊള്ളൂ. മുകളിൽ പറഞ്ഞത് ഫദ്രിബൂഹും ഫൗഖൽ ഐനാഖി, ഫദ്രിബു കുല്ല ബനാൻ, വദരിബു ഫൗക്കൽ അയനാക്കി, വദരിബു മിൻഹും കുല്ല ബനാൻ, കഴുത്ത് വെട്ടിക്കൊള്ളുക, പെരടി വെട്ടിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ മലക്കുകളെ പറഞ്ഞയച്ച് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു ആവശ്യപ്പെട്ടു. നിഷേധികളുടെ മനസ്സിൽ ഭീതി ബതക്കാനും ആവശ്യപ്പെട്ടു. എന്നിട്ട് വിശ്വാസികളെ അവർ പ്രചോദിപ്പിച്ചു നന്നായിട്ട് യുദ്ധം ചെയ്യാൻ, തലവെട്ടാനും വിരല് വെട്ടാനുമൊക്കെ. യുദ്ധത്തിൻ്റെ നടുവിലെ വർത്തമാനമാണ്. അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ ശക്തമായ നടപടി അവരുടെ കാര്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ആ നടപടി ദാലിക്ക ബിയന്നഹും, അതിനെയാണ് ദാലിക്ക എന്ന് പറഞ്ഞത്. ബിയന്നഹും ഷാഖുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും ദ്രോഹം അല്ലെങ്കിൽ വിരോധം കാണിച്ചതുകൊണ്ടാണ്. അഥവാ മക്കാ മുശ്രിക്കുകൾ നിഷേധികളായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോഴൊന്നുമല്ല. അതിൻ്റെയൊക്കെ എത്രയോ കാലം മുന്നേ തന്നെ അവർ വിഗ്രഹാരാധകരും സത്യനിഷേധികളും പരലോക നിഷേധികളും അള്ളാഹുല് പങ്കു ചേർക്കുന്നവരുമൊക്കെയാണ്. ആ സമയത്തുണ്ടായ ആനക്കലഹ സംഭവം പ്രസിദ്ധമാണ്. അന്നും മുശ്രിക്കുകളെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടില്ല. കാരണം അവർ അജ്ഞരും അവിശ്വാസികളുമായിരുന്നു. അന്ന് അല്ലാഹുവിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുക അങ്ങനെ ഒരു പരിപാടി അവരിൽ നിന്നുണ്ടായിട്ടില്ല. എന്നാൽ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി, അവരെ രക്ഷിക്കുവാൻ വേണ്ടി, അവരെ സത്യത്തിലേക്ക് നയിക്കുവാനും അവർക്ക് സന്മാർഗം കാട്ടിക്കൊടുക്കുവാനുമൊക്കെയായിട്ട് അല്ലാഹു തആല റസൂലിനെ അയച്ചപ്പോൾ, ആ റസൂല് അവരുടെ ദ്രോഹം സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോരേണ്ടി വന്നു. അതോടെ അവർ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, അവരിയിരിക്കുന്നിടത്തിരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. അതും പോരാഞ്ഞ് സൈന്യം സജ്ജീകരിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പോയടത്ത് ചെന്ന് ദ്രോഹിക്കുവാൻ, അള്ളാഹുവിൻ്റെ ദീന്
അതിന് അഭയം കിട്ടിയിടത്ത് പോയി തകർക്കുവാൻ അവരിറങ്ങി പുറപ്പെട്ടു. അതിനെയാണ് അള്ളാഹു തആല ഇവിടെ ഒറ്റ വാക്കിൽ ഷാഖുല്ലാഹ വ റസൂലഹു എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവരെ നസറുല്ലാഹ അല്ലെങ്കിൽ പിന്നെ അൻസാറുല്ലാഹ എന്നൊക്കെയാണ് അള്ളാഹ വിളിക്കുക. അതിന് നേർ വിപരീതം ചെയ്തു, ദീനിനെ തകർക്കാൻ അവർ ഒരുമ്പെട്ടിറങ്ങി. അതിനെയാണ് അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്നും അള്ളാഹുവിനോട് ശത്രുത കാണിക്കുക എന്നുമൊക്കെയുള്ള അർത്ഥമുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ദീനിനെ സഹായിക്കുന്നതിന് നേർ വിപരീതം. അത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് പ്രത്യക്ഷത്തിൽ ആ റസൂലിനോടുള്ള ദ്രോഹം. അത് അള്ളാഹുവിനോടുള്ള ദ്രോഹമാണ്. റസൂലിനെ സഹായിക്കൽ അള്ളാഹിനെ സഹായിക്കലാണ്. മൻ അൻസാരി ഇലല്ലാ ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാ എന്ന് സൂറത്തു സഫിലൊക്കെ ഉണ്ടല്ലോ, അതേ സംഗതി. അപ്പോൾ അതിൻ്റെ വിപരീതം, റസൂലിനെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ദ്രോഹിക്കലാണ്. അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ ദ്രോഹിക്കൽ അള്ളാഹുവിനെയും റസൂലിനെയും ദ്രോഹിക്കലാണ്. ആ അടിസ്ഥാനത്തിലാണ് ഷാഖുല്ലാഹ വ റസൂലഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. വമൻ യുഷാഖിഖില്ലാഹ വ റസൂലഹു ഫഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. നിഷേധിച്ചത് കൊണ്ട് അള്ളാഹു തആല ദുനിയാവിൽ വെച്ച് അങ്ങനെ ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷേ മനുഷ്യരെ ദ്രോഹിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ, സത്യത്തിനെ തകർക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങുന്നിടത്തേക്ക് എത്തുമ്പോൾ അവിടെ അള്ളാഹു തആല വെച്ചേക്കുകയില്ല. മൂസ അലൈഹി സ്വലാം ചെന്നിട്ട് 30 കൊല്ലം ഫിറൗനിനെ അള്ളാഹു തആല പൊറുപ്പിച്ചു. പക്ഷേ രക്ഷപ്പെട്ടു പോകുന്ന മൂസ അലൈഹി സ്വലാമിനെയും അനുയായികളെയും പിന്നാലെ പിടികൂടി പിന്തുടർന്ന് നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയപ്പോൾ ചെങ്കടലിൽ മുക്കിക്കൊന്നു. ലൂത്ത് നബിയുടെ ജനതയെ ഒരുപാട് കാലം പൊറുപ്പിച്ചു. പക്ഷേ അള്ളാഹു പരീക്ഷണമായിട്ട് അയച്ച മലക്കുകളെ കൂടി കയറിപ്പിടിക്കാൻ മാത്രം ധാർഷ്ട്യം, ലൂത്ത് നബി ഇസ്ലാമിൻ്റെ അതിഥികളെപ്പോലും വഷളാക്കാവുന്ന അതിനുമാത്രം ധാർഷ്ട്യം വർദ്ധിച്ചപ്പോൾ അവരവർ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെയാണ് ഒമൻ യുഷാഖിഖില്ലാഹ വ റസൂലഹു ഫഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞത്. എന്നതുപോലെ മുശ്രിക്കുകൾ മക്കയിൽ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അവർ ഇങ്ങോട്ട് ശത്രു സൈന്യമായി വരാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ അവരെ കൈകാര്യം ചെയ്തേ പറ്റൂ എന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. അല്ലെങ്കിൽ അങ്ങനെയാണ് അള്ളാഹിൻ്റെ നടപടി ഉണ്ടായത് എന്നർത്ഥം. ദാലിക്കും ഫദൂഖൂഹു അന്നലിൽ കാഫിരീന അദാബന്നാർ. ദാലിക്കും ഫദൂഖൂഹു, ആ പറയുന്നത് അഥവാ ഫദ്രിബു ഫൗഖൽ ഐനാഖി വദ്രിബൂഹും മിൻഹും കുല്ലൽ ബനാൻ. അതുതന്നെയാണ് പിന്നെയും ദാലിക്കു എന്ന് പറയുന്നത്. അഥവാ ഷദീദുൽ ഇഖാബ്, അള്ളാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നത് അത് അതാണ് നിങ്ങൾക്കുള്ളത്. ഫദൂഖൂഹു, എന്നിട്ട് അവരോട് പറയുകയാണ്. ശിക്ഷിച്ച സന്ദർഭത്തിൽ പറഞ്ഞ വർത്തമാനം അള്ളാഹു തആല പിന്നെ എടുത്തു പറയുകയാണ്. അവരോട് അന്ന് പറഞ്ഞതാണ്, അനുഭവിച്ചു കൊള്ളുക. അല്ലെങ്കിൽ പിന്നീടും എന്താണ് അള്ളാഹു തആല ഇങ്ങനെ വെട്ടാനൊക്കെ പറയുന്നത്? അവൻ്റെ അടിമകളെ യുദ്ധത്തിൽ കഴുത്തു വെട്ടാനൊക്കെ അള്ളാഹു തആല പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിഷേധിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതാണ് അവർക്കുള്ളത്. ദാലിക്കും ഫദൂഖൂഹു, നിങ്ങൾക്കുള്ളത് അതാണ്, നിങ്ങളത് ആസ്വദിച്ചു കൊള്ളൂ എന്നാണ് കാഫിറിനോട് പിന്നെയും അള്ളാഹ് പറയാനുള്ളത്. എന്നാൽ അത് മാത്രമല്ല ഉള്ളത്, അന്നലിൽ കാഫിരീന അദാബന്നാർ. ഒന്നുകൂടി പറയാനുണ്ട് അള്ളാഹ്ക്ക്, അത് നിഷേധികൾക്ക് അദാബുന്നാറുണ്ട്. അതാണ് അദാബുൽ അക്ബർ, ഇത് അദാബുൽ അദ്നയാണ്, ചെറിയ ശിക്ഷയാണ്. അതാണ് വലിയ ശിക്ഷ. ഈ ശിക്ഷ കൊണ്ട് അത് ഒഴിവാക്കുകയില്ല. അങ്ങനെ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് വിധേയമാകുകയും പരലോകത്ത് അദാബുന്നാർ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അത് രണ്ടും നിങ്ങൾ ആസ്വദിച്ചു കൊള്ളൂ എന്നാണ് ഫദൂഖൂഹു എന്ന് പറഞ്ഞത്. കാരണം വെറുതെയല്ല, മനുഷ്യൻ്റെ നന്മ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ സത്യം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സത്യത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ശക്തികളെ അള്ളാഹു തആല നേരിട്ട് ഇടപെട്ട് തന്നെ പരാജയപ്പെടുത്തും. വിശ്വാസികൾ നിലനിൽക്കാൻ യോഗ്യരാണെങ്കിൽ എന്ന പാഠമാണ് ഇക്കാലത്തും ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന് രണ്ട് കാര്യം വേണം. ബദറിൻ്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ ഈ സംഘത്തെ നീ സഹായിക്കുന്നില്ലെങ്കിൽ
കഥൻ ഇന്നക്കരം തൊഴബത് അലൽ അർത്ഥ്, ഭൂമിക്ക് മുകളിൽ നാളെ നീ ഇബാദത്ത് ചെയ്യുകയില്ല. അല്ലെങ്കിൽ അമാ നഖമോ ഇല്ല അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അള്ളാഹിൽ വിശ്വസിച്ചു എന്നതല്ലാതെ അവരുടെ മേൽ വേറൊരു കുറ്റവുമില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഈ പാഠവും കൂടി നമുക്ക് നൽകുന്നതാണ് ബദറിൻ്റെ നിരൂപണമെന്ന നിലയിൽ അള്ളാഹു അവൻ്റെ ഇടപെടലിനെക്കുറിച്ച് വിവരിക്കുന്ന ഈ പരാമർശങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും അവൻ്റെ സഹായത്തിനുമൊക്കെ അർഹരാകുന്ന സത്യവിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെയും വിശ്വാസികളുടെയും ശത്രുക്കളെ, അഥവാ അള്ളാഹുവിനോട് വൈരം പുലർത്തുന്ന ആളുകൾക്കെതിരിൽ വിശ്വാസികളെ അള്ളാഹു തആല സഹായിക്കുമാറാവട്ടെ. റബ്ബന അഫ്രിഖ് അലൈന സബ്റം വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.